ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ വീട്ടിലെ നാലാമത്തെ ബാത്റൂമാണ്. ഇത് ഇവിടുത്തെ കോമൺ ബാത്റൂമാണ്. ഇവിടെയാണ് നമുക്ക് മെയിൻ വാഷ് ബേസും വരുന്നത്. ഈ മെയിൻ വാഷ് ബേസിൻ്റെ ടാപ്പ് വരുന്നത് സിംഗിൾ വേ ഡൈവേർട്ടർ വിത്ത് സ്പൗട്ടാണ്. അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാത്റൂമിൽ നമുക്ക് വരുന്നത് സിംഗിൾ പീസ് ക്ലോസറ്റ് ഒരെണ്ണം, ഒരു ഹാഫ് പെഡസിൽ വാഷ് ബേസൻ, ഒരു വാഷിംഗ് മെഷീനും വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വരുന്നതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ നനയില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇവിടെ കുളിക്കാനുള്ള പരിപാടി ഇല്ല. ഇവിടെ നമ്മൾ ഷവർ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ടാപ്പ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ടാപ്പ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫ്ലോറിലത്തെ പൈപ്പ് ഇട്ടിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് വരുന്നതും വേസ്റ്റ് ലൈൻ വരുന്നതും. വേസ്റ്റ് ലൈൻ നമ്മൾ 1.5 പൈപ്പ് ഡയറക്റ്റ് പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കോർണറിലാണ് നമുക്ക് സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നത്. അതുപോലെ ഈ കോർണറിലാണ് നമുക്ക് വാഷ് ബേസും വരുന്നത്. വാഷ് ബേസിൻ്റെ അടിയിലാണ് നമ്മൾ ഫ്ലോർ ട്രാപ്പ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഈ ബാത്റൂമിൽ വേറെ കോർണർ കിട്ടില്ല, അതുകൊണ്ടാണ് ഈ ബേസിൻ്റെ അടിയിൽ ഫ്ലോർ ട്രാപ്പ് വന്നിട്ടുള്ളത്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ 1.5 പൈപ്പ് കോർണറിലേക്ക് നീക്കാത്തതിൻ്റെ കാരണം ആ വരിയിൽ മുഴുവൻ വലിയ കരിങ്കല്ലാണ്. ഈ കാണുന്ന ബെൽറ്റിൻ്റെ ടോപ്പാണ് നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ഫ്ലോർ വരുന്നത്. നമ്മളെ ബാത്റൂമിൽ ഫ്ലോർ ട്രാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഈ മോഡല് ഫ്ലോർ ട്രാപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ കട്ടിങ്ങിലേക്ക് നമുക്ക് ഈ 4-inch പൈപ്പ് ഇറക്കി വയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഷട്ടർ നമുക്ക് മുകളിലേക്ക് പൊന്തിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷട്ടർ മുകളിലേക്ക് പൊന്തിച്ചിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. ബാത്റൂമിലത്തെ ഫ്ലോറിലെ പൈപ്പുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പോയിൻ്റുകളും കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പോയിൻ്റുകളും കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിംഗിൾ പീസ് ക്ലോസറ്റിൻ്റെ 4-inch പൈപ്പ് വരുന്നത്. ഇവിടെ എടുക്കുന്ന ക്ലോസറ്റ് 300mm ആണ്. 300mm എന്ന് പറയുന്നത് 30cm. നമ്മൾ സാധാരണ 4-inch പൈപ്പിൻ്റെ മെഷർമെൻ്റ് ഇടുന്നത് കോർണറിൽ നിന്ന് 51cm, അതായത് 20-inch. ബാക്കിലെ ഭിത്തിയിൽ നിന്ന് നമ്മൾ 35cm ആണ് പൈപ്പിൻ്റെ സെൻറ്ററിലേക്ക് ഇടുന്നത്. അതായത് ടൈൽ ഫിനിഷിംഗ് കഴിഞ്ഞ് ക്ലോസറ്റ് വെക്കൽ കഴിഞ്ഞാൽ ഈ ക്ലോസറ്റിൻ്റെ ബാക്കിൽ 3cm ആണ് ഗ്യാപ്പ് ഉണ്ടായിരിക്കുക. ക്ലോസറ്റിൻ്റെ ബാക്കിൽ ഗ്യാപ്പ് ഇടാനുള്ള കാരണം ഇതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ കാര്യത്തിനും അതുപോലെ ക്ലോസറ്റിൻ്റെ ബാക്ക് ഭാഗം ക്ലീൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. പിന്നെ ചില ക്ലോസറ്റുകൾ ബാക്ക് ഭാഗം കറക്റ്റായിട്ടല്ല വരുന്നത്. ഒരു കോർണർ മുട്ടും, ചിലപ്പോൾ അടുത്ത കോർണർ മുട്ടില്ല, അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണ് നോക്കാം. ഫിനിഷിംഗ് ഫ്ലോറിന് 18-inch നമ്മുടെ വാട്ടർ ലൈൻ്റെ കട്ടിങ്ങിൻ്റെ അടിഭാഗം വരുന്നത്. ഈ ബാത്റൂമിൽ നമുക്ക് ഹോട്ട് വാട്ടർ വരുന്നില്ല. വാഷ് ബേസിൻ്റെ വേസ്റ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് 50cm. ഹെൽത്ത് വാസറിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് 60cm. ഫ്ലഷ് ടാങ്കിൻ്റെ പോയിൻറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് 15cm. വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് 120cm. ബാത്റൂമിലത്തെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞാൽ എല്ലാ പോയിൻ്റും നമുക്ക് സിമെൻ്റ് ഇട്ട് പോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ മെയിൻ വാഷ് ബേസിൻ്റെ ടാപ്പിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഡൈവേർട്ടറിൻ്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാത്റൂമിലെ എല്ലാ ടാപ്പ് പോയിൻ്റുകളും പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓണാക്കി അതിൽ ഓളുന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെ പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയുന്ന ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.